ഓ ഗീത, എന്റെ വീട്ടിൽ വന്നതിൽ വളരെ സന്തോഷം. ഇന്റർനെറ്റിനെ കുറിച്ച് കുറെ പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. തീർച്ചയായും അമ്മാവ, ഞാനിവിടെ വന്നത് നിങ്ങളെ സഹായിക്കാനും നയിക്കാനും വേണ്ടിയാണ്. നോക്ക ഗീത, എനിക്ക് തീവണ്ടിയിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പതിവായി വിളകളുടെ നിലവിലെ വില അറിയാൻ വേണ്ടി നഗരം സന്ദർശിക്കാറുണ്ട്. ഇതിന് ഞാൻ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത ശേഷം ടിക്കറ്റ് വാങ്ങാൻ മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരുന്നു. പിന്നീട് വീണ്ടും വിളകളുടെ വിലയറിയാൻ വേണ്ടി സർക്കാർ ഓഫീസുകളുടെ മുൻപിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഓ അമ്മാവാ, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? അത് വലിയ സങ്കീർണമല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതേസമയം തന്നെ വിളകളുടെ വില കണ്ടെത്താനും കഴിയും. അത് സാധ്യമാണോ? എനിക്കെങ്ങനെ അത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരൂ. ശരി, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ വിളകളുടെ വില കണ്ടെത്താനും റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഞാൻ കാണിച്ചു തരാം. ഗീത, എനിക്ക് വീട്ടിലിരുന്ന് തന്നെ വിളകളുടെ വില ഇന്റർനെറ്റ് വഴി അറിയാമെന്നത് വളരെ മഹത്തായ കാര്യമാണ്. തീർച്ചയായും അമ്മാവ, ഈ ഇന്റർനെറ്റ് ഇന്ത്യയുടെ കർഷകർക്ക് വലിയ പ്രയോജനമായി തീരാം. അതെയോ? ദയവായി എന്റെ നേട്ടങ്ങൾക്കായി ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കാണിച്ചു തരാമോ? തീർച്ചയായും അമ്മാവ, ഇന്ത്യയുടെ കാർഷിക മന്ത്രാലയം കർഷകരിലേക്ക് എത്തിച്ചേരാൻ ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് കാണാം, ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുകയും കൃഷിയെയും അതിനോട് അനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചു കഴിയുകയും ചെയ്യുന്നു. കാർഷിക മേഖലയുടെ പ്രാധാന്യം കാരണം കൃഷി വകുപ്പും സഹകരണ വകുപ്പും കാർഷിക മന്ത്രാലയം വകുപ്പ് ഇന്ത്യ സർക്കാർ കാർഷിക സ്ഥിതി വിവരക്കണക്കുകൾ പതിവായി ശേഖരിക്കുകയും സൂക്ഷിക്കുകയും അത് www.agmarknet.nic.in പോർട്ടൽ വഴി ഉടമകൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഈ പോർട്ടൽ വഴി മൊത്ത വിളവിന്റെ ദേശവ്യാപക വിപണി വിവരങ്ങൾ കർഷകർക്ക് നേടാൻ കഴിയും. ലളിതമായ ഇന്റർനെറ്റ് കണക്ഷന്റെ സഹായത്തോടെ അവർക്ക് എളുപ്പത്തിൽ വിവിധ വിളവിനു ദൈനംദിന വിപണിയിൽ ലഭിക്കുന്ന വില കണ്ടെത്തുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ തീരുമാനം എടുക്കുകയും ചെയ്യാം. വിവരങ്ങൾ ഹിന്ദി, ഇംഗ്ലീഷ്, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, മറ്റ് ഇന്ത്യൻ ഭാഷ തുടങ്ങി പ്രാദേശിക ഭാഷകളിൽ ആക്സസ് ചെയ്യാൻ കഴിയും. അതെനിക്ക് വലിയ വാർത്തയാണ്. ഈ സൈറ്റിൽ നിന്നും നമ്മുടെ സംസ്ഥാന വിപണിയിൽ അരിയുടെ മൊത്ത വിപണി വില എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് ദയവായി എന്നെ കാണിക്കുക. തീർച്ചയായും ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം www.agmarknet.nic.in എന്ന വെബ്സൈറ്റിൽ പോവുക. നിങ്ങൾ ഉത്തർപ്രദേശ് അരി വില പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് പ്രദർശിപ്പിക്കപ്പെടുന്ന പേജിലെ മാർക്കറ്റ് ബുള്ളറ്റിൻ വിഭാഗത്തിന് കീഴിൽ കാണുന്ന വ്യക്തമാക്കിയ ചരക്ക് തീയതി തിരിച്ചുള്ള വില ഡേറ്റ് വൈസ് പ്രൈസസ് ഫോർ സ്പെസിഫൈഡ് കമോഡിറ്റി എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പുതിയ പേജ് തുറക്കപ്പെടും. ഈ പേജിൽ ഏത് വർഷത്തെയും മാസത്തിലെയും വിളകളുടെ വിലയാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അവ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് സംസ്ഥാനം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കാണാം. ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വിവരം വേണ്ടുന്ന സംസ്ഥാനത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഇവിടെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുക്കുക. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം പുതിയ ഒരു ബോക്സ് പ്രത്യക്ഷമാകും. അതിൽ ചരക്ക് തിരഞ്ഞെടുക്കുക. ചരക്കുകളുടെ ലിസ്റ്റിൽ നിന്നും അരി തിരഞ്ഞെടുക്കുക. അരി എന്ന ചരക്ക് തിരഞ്ഞെടുത്ത ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത മാസത്തിലെ വിവിധ തീയതികളിൽ ഉള്ള ഉത്തർപ്രദേശിലെ വിവിധ കാർഷിക വിപണികളിലെ അരി. ഈ സൈറ്റിൽ നിന്നും വിപണിയിലുള്ള എല്ലാ ചരക്കുകളുടെയും വിവരങ്ങൾ എനിക്ക് ലഭിക്കുമോ? നിങ്ങൾക്ക് വിപണിയിൽ ഉള്ള എല്ലാ സാധനങ്ങളുടെയും വില അറിയണമെങ്കിൽ
മാർക്കറ്റ് ബുള്ളറ്റിൻ വിഭാഗത്തിൽ കമ്പോളം തിരിച്ചുള്ള, ചരക്കുകൾ തിരിച്ചുള്ള, ദിവസേനയുള്ള റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം കാണിച്ചിരിക്കുന്ന പേജിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. കലണ്ടറിൽ നിന്നും തീയതി തിരഞ്ഞെടുക്കുക. തീയതി തിരഞ്ഞെടുക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ഒരു ലിസ്റ്റ് അതിന് താഴെയായി കാണപ്പെടും. ലിസ്റ്റിൽ നിന്നും സംസ്ഥാനത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഇവിടെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിപണികളുടെ ഒരു ലിസ്റ്റ് സ്ക്രീനിൽ കാണപ്പെടും. നിങ്ങൾക്കറിയേണ്ട വിലയുടെ ബോക്സിൽ ചെക്ക് ഇട്ടതിനു ശേഷം ലിസ്റ്റിന്റെ താഴെയായി കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ കൺട്രോൾ കീ അമർത്തി സംസ്ഥാനങ്ങളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുത്ത വിപണികളുടെ വിശദമായ റിപ്പോർട്ട് വെബ്സൈറ്റ് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് പഞ്ചാബിലെ ചോളത്തിന്റെ വിപണി വിലയുടെ അപ്ഡേറ്റ് നേടാൻ ശ്രമിക്കുന്നത് എനിക്ക് കാണണം. തീർച്ചയായും ഞാൻ ശ്രമിക്കട്ടെ. സ്റ്റെപ്പ് 1, www.agmarknet.nic.in തുറക്കുക. സ്റ്റെപ്പ് 2, വെബ്സൈറ്റിൽ വ്യക്തമാക്കിയ ചരക്കിന്റെ തീയതി തിരിച്ചുള്ള വില, അതായത് ഡേറ്റ് വൈസ് പ്രൈസസ് ഫോർ സ്പെസിഫൈഡ് കമോഡിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3, വർഷം, മാസം, സംസ്ഥാനം എന്നിവ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4, ചരക്ക്, ചോളം എന്ന് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 5, സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫലം കാണിക്കപ്പെടും. അത് കൊള്ളാം. ഇപ്പോൾ നിങ്ങൾ വിളകളുടെ വിപണി വില അപ്ഡേറ്റ് തിരയാൻ പഠിച്ചു കഴിഞ്ഞിരിക്കയാൽ വെബ്സൈറ്റിൽ ലഭ്യമായ മറ്റ് ഓപ്ഷനുകൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് പര്യവേക്ഷണം ചെയ്യാം. നിലവിലുള്ള കാലാവസ്ഥയെക്കുറിച്ച് തത്സമയം വിവരങ്ങൾ ലഭിക്കാനും അതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ സമയങ്ങളിലെ വിവരങ്ങൾ അറിയാനും സാധിക്കുന്ന പല വെബ്സൈറ്റുകളും ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. അങ്ങനെയുള്ള ഇന്ത്യയിലെ ചില വെബ്സൈറ്റുകളാണ് www.weatheronline.in, www.weatherforecastmap.com എന്നിവ. ഇന്ത്യ ഗവൺമെന്റ് മന്ത്രാലയത്തിനു കീഴിലുള്ള എർത്ത് സയൻസ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിലെ ഇന്ത്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് കാലാവസ്ഥാ ശാസ്ത്ര നിരീക്ഷണങ്ങളിലും കാലാവസ്ഥ പ്രവചനങ്ങളുടെയും ഉത്തരവാദിത്വം വഹിക്കുന്നത്. എല്ലാ വിവരങ്ങളും www.imd.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതെയോ, കാലാവസ്ഥാ വിവരങ്ങൾ എനിക്ക് എങ്ങനെയാണ് ഈ സൈറ്റിൽ നിന്നും ലഭിക്കുന്നത്? അത് വളരെ എളുപ്പമാണ്. ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം അഡ്രസ് ബാറിൽ വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്യുക. സ്ക്രീൻ പ്രത്യക്ഷമാകും. നിങ്ങൾക്ക് ഹിന്ദി പതിപ്പാണ് വേണ്ടതെങ്കിൽ പേജിന്റെ വലതുവശത്ത് കാണപ്പെടുന്ന ഹിന്ദി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവിധ തരം വിവരങ്ങൾ ഇവിടെ പേജിന്റെ മുകളിലായും ഇടതുവശത്തായും കാണിച്ചിരിക്കുന്നു. കാലാവസ്ഥയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇന്ത്യൻ കാലാവസ്ഥ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ www.indiaweather.gov.inലേക്ക് വഴിതിരിച്ചുവിടപ്പെടും. ഡിപ്പാർട്ട്മെന്റൽ വെബ്സൈറ്റുകൾ എന്ന ടാബിൽ പോയി നിങ്ങളുടെ മുൻഗണനയിലുള്ള നഗരത്തിൽ ക്ലിക്ക് ചെയ്യുക. പ്രസക്തമായ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വഴിതിരിച്ചുവിടപ്പെടും. ഒരു ഉദാഹരണത്തിനു വേണ്ടി നമുക്ക് അഹമ്മദാബാദ് തിരഞ്ഞെടുക്കാം. മൺസൂൺ, പ്രാദേശിക കാലാവസ്ഥ പ്രവചനം, പോർട്ടിനും മത്സ്യത്തൊഴിലാളികൾക്കും ഉള്ള റിപ്പോർട്ട് എന്നിങ്ങനെയുള്ള വിവിധ സേവനങ്ങൾ പേജിന്റെ ഇടതുവശത്ത് ദൃശ്യമാകുന്നു. പ്രസക്തമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൂടുതലറിയാം. സംസ്ഥാന വ്യാപകമായ കാലാവസ്ഥാ വിവരങ്ങൾ കാണാൻ സംസ്ഥാന പ്രവചനം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രതിവാര കാലാവസ്ഥ റിപ്പോർട്ട് ഡൌൺലോഡ് ചെയ്യാൻ പ്രതിവാര കാലാവസ്ഥ റിപ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് അടുത്ത മാസത്തെ ചെന്നൈയിലെ കാലാവസ്ഥ പ്രവചനം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് കാണട്ടെ. ശരി, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. സ്റ്റെപ്പ് 1, www.imd.gov.in വെബ്സൈറ്റ് തുറക്കുക. സ്റ്റെപ്പ് 2, ഇന്ത്യയുടെ കാലാവസ്ഥ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3,
ഡിപ്പാർട്ട്മെന്റൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് ചെന്നൈ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4, പ്രവചനം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കറിയാമോ കടലിനെക്കുറിച്ചും മത്സ്യബന്ധന സാധ്യതയുള്ള മേഖലകളെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും നമുക്ക് ലഭിക്കും. അതെയോ, എങ്ങനെ? എർത്ത് സയൻസ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് നാഷണൽ സെന്ററിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.incois.gov.in. വിവരങ്ങൾ ലഭ്യമാകാനുള്ള സ്റ്റെപ്പുകൾ ആണിവ. www.incois.gov.in എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. ഈ സ്ക്രീൻ പ്രത്യക്ഷമാകും. അഡ്വൈസറി സർവീസ് അഥവാ ഉപദേശക സേവനങ്ങൾ എന്ന വിഭാഗത്തിൻ കീഴിലുള്ള പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ അതായത് സാധ്യതയുള്ള മത്സ്യബന്ധന മേഖല എന്നതിൽ പോയാൽ സാധ്യതയുള്ള മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താം. അഡ്വൈസറി സർവീസസ് വിഭാഗത്തിന് കീഴിലുള്ള ഓഷ്യൻ സ്റ്റേറ്റ് ഫോർകാസ്റ്റിൽ പോയാൽ തീരദേശത്തിന്റെ കാലാവസ്ഥ പ്രവചനം കണ്ടെത്താൻ കഴിയും. തീരദേശ പ്രദേശങ്ങൾക്ക് ചുറ്റും സമുദ്ര വിവരങ്ങൾ അറിയാൻ സീ സ്റ്റേറ്റ് ഫോർകാസ്റ്റ് ഫോർ പോർട്സ് ആൻഡ് ഹാർബേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് തരംഗങ്ങൾ, കാറ്റ്, കടൽ ഉപരിതല താപനില, ടൈഡ് പ്രവചനങ്ങൾ, ദ്വീപുകൾ സംബന്ധിച്ച പ്രവചനങ്ങൾ എന്നിവ ഫോർകാസ്റ്റ് പ്രോഡക്ട്സിനു താഴെ നൽകിയിരിക്കുന്ന ഉചിതമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് അറിയാൻ കഴിയും. ഓ, ഹായ് രോഹൻ, നിങ്ങൾ എന്താണ് ഇവിടെ? ചേച്ചി, നിങ്ങളെ ഇവിടെ കണ്ടുപിടിക്കാൻ സഹായിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എനിക്ക് വിദ്യാഭ്യാസം സംബന്ധിച്ച വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കോ? തീർച്ചയായും രോഹൻ. ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം www.shiksha.com സന്ദർശിക്കുക. പേജിന്റെ മുകളിലായി അനവധി ടാബുകളുണ്ട്. പ്രസക്തമായ വിവരങ്ങൾ ഈ ടാബുകളിൽ നിന്ന് കണ്ടുപിടിക്കുക. ഹോം ടാബിൽ സെർച്ച് ബാർ നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരം ആവശ്യമുള്ള സ്ഥാപനത്തിന്റെ പേരോ കോഴ്സിന്റെ പേരോ എന്റർ ചെയ്യുക. ഇന്ത്യയിലെ സ്റ്റഡി, വിദേശത്തെ സ്റ്റഡി എന്നീ ഓപ്ഷനുകളിൽ വിവിധ കോഴ്സുകളെക്കുറിച്ചും ഇന്ത്യയിലെ സ്ഥാപനങ്ങളെയും വിദേശത്തെ സ്ഥാപനങ്ങളെയും കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമാണ്. MBA ടാബിൽ വിവിധ MBA കോഴ്സുകളും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ നിർദ്ദിഷ്ട കോഴ്സും അതിനോട് സംബന്ധിച്ച പരീക്ഷ സ്വീകരിക്കുന്നതിന്റെയും പട്ടിക കാണാൻ കഴിയും. 12 ശേഷം ടാബ് എന്ന ടാബിൽ 12 കഴിഞ്ഞ ശേഷം ചെയ്യാവുന്ന വിവിധ കോഴ്സുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സുകളെക്കുറിച്ച് കൂടുതലറിയാം. കരിയർ സെൻട്രൽ ടാബ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വിവിധ ഫീൽഡുകളും കോഴ്സുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടാബ് ഉപയോഗിച്ച് MBA, BE, BTech, LLB എന്നിങ്ങനെ വിവിധ മേഖലകളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരയാൻ കഴിയും. ഹോം പേജിന്റെ താഴെയായി നിങ്ങൾ ശിക്ഷ വെബ്സൈറ്റ് ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ വാസ്തുവിദ്യ കോഴ്സുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണട്ടെ? തീർച്ചയായും ഞാൻ ശ്രമിക്കട്ടെ. സ്റ്റെപ്പ് 1, http://www.shiksha.com/ എന്ന വെബ്സൈറ്റ് തുറക്കുക. സ്റ്റെപ്പ് 2, എല്ലാ കോഴ്സുകൾ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് വാസ്തുവിദ്യ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3, പട്ടണങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ബാംഗ്ലൂർ തിരഞ്ഞെടുക്കുക. തുടരുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ജോലികൾ തിരയുന്നതിനും മറ്റ് കരിയറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരയുന്നതിനും സൌകര്യങ്ങൾ ലഭ്യമാക്കുന്ന അനവധി വെബ്സൈറ്റുകൾ ഇക്കാലത്ത് ലഭ്യമാണ്.
അങ്ങനെയുള്ള വെബ്സൈറ്റുകൾക്ക് ഉദാഹരണമാണ് www.employmentnews.com, www.nokri.com, www.timesjob.com എന്നിവ. ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ടിയുള്ള വെബ്സൈറ്റുകളുമുണ്ട്. ഉദാഹരണമാണ് www.ruralnokri.com. നിങ്ങളുടെ വെബ് ബ്രൌസറിന്റെ അഡ്രസ് ബാറിൽ www.employmentnews.com എന്ന് ടൈപ്പ് ചെയ്യുക. ഉപകാരപ്രദമായ വിവരങ്ങളോടും ലിങ്കുകളോടും കൂടിയുള്ള വിവിധ വിഭാഗങ്ങൾ കാണപ്പെടും. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതലറിയാം. വിവിധ കോളേജുകളിലും സർവകലാശാലകളിലും തന്നിരിക്കുന്ന പരീക്ഷാ ഫലവും അഡ്മിഷൻ ഷെഡ്യൂളും കാണാൻ അഡ്മിഷൻ ആൻഡ് ഫലം എന്ന ടാബിൽ പോകുക. വിവിധ കരിയർ ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാൻ കരിയർ ലിങ്ക്സ് ടാബിലേക്ക് പോകുക. അതിൽ അക്കാദമിക്, വ്യോമയാനം, ബാങ്കിംഗ്, സിവിൽ സർവീസ്, പ്രതിരോധ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ കൊടുത്തിരിക്കുന്നു. എംപ്ലോയ്മെന്റ് വാർത്ത അഥവാ റോസ്ഗാർ സമാചാർ വരിക്കാരാവുന്നതിന് ഹോം പേജിൽ മുകളിൽ വലത് കോണിലുള്ള സബ്സ്ക്രിപ്ഷൻ ലിങ്കിലേക്ക് പോയി ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന ആവശ്യമായ സ്റ്റെപ്പുകൾ പിന്തുടരുക. നിങ്ങൾ ഈ വേർഷൻ ടാബ് സന്ദർശിച്ച് ഉപയോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ തൊഴിൽ വാർത്ത അഥവാ റോസ്ഗാർ സമാചാർ ഈ പതിപ്പ് ലഭ്യമാകും. എംപ്ലോയ്മെന്റ് വാർത്ത വെബ്സൈറ്റ് ഉപയോഗിച്ച് പുതിയ ജോലികൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് കാണട്ടെ. അതെ, എനിക്ക് ഉറപ്പാണ് എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന്. സ്റ്റെപ്പ് 1 http://www.employmentnews.gov.in തുറക്കുക. സ്റ്റെപ്പ് 2 പുതിയ സർക്കാർ ജോലി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താൻ ഹോം പേജിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതുപോലെ വെബ്സൈറ്റിലെ ലഭ്യമായ മറ്റ് പ്രധാന സവിശേഷതകളും ഉചിതമായ വിവരങ്ങളും ലഭിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. naukri.com വെബ്സൈറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ കാണിച്ചുതരാം. അഡ്രസ് ബാറിൽ www.naukri.com എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പദവി, കഴിവുകൾ, ലൊക്കേഷൻ, ജോലി വിഭാഗം, ശമ്പളം, പ്രതീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള ജോലി തിരയാൻ കഴിയും. നിങ്ങൾക്ക് ഹോം പേജിന്റെ ചുവടെയുള്ള ജോലി തിരയലിന് ലഭ്യമായ വിവിധ രീതികൾ ഉപയോഗിക്കാം. അത് താഴെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ റിക്രൂട്ടർമാരെ തിരയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെർച്ച് റിക്രൂട്ടേഴ്സ് ബട്ടണിൽ പോകുക. ഫിൽട്ടർ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട തിരയൽ നടത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഹോം പേജിലുള്ള പോസ്റ്റ് റെസ്യൂമേ എന്ന ടാബിൽ പോയി റെസ്യൂമേ പേജിൽ ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം നിങ്ങളുടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ വേണമെങ്കിൽ ജോബ് സീക്കർ ലോഗിൻ ടാബിൽ പോയി ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റിൽ ഉള്ള മറ്റ് സവിശേഷതകളായ റെസ്യൂമേ എഴുതുക, പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക, റിക്രൂട്ടർ റീച്ച് അല്ലെങ്കിൽ കരിയർ ഉപദേശം എന്നിവ ഉപയോഗിക്കണമെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ടാബിലേക്ക് പോവുക. വിവിധ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരയാൻ പഠനം ടാബിൽ പോകുക. ഈ വിഭാഗത്തിൽ ഇന്ത്യയിലെയും വിദേശത്തെയും വിവിധ കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. www.ruralnokri.com വെബ്സൈറ്റ് ഉപയോഗിച്ച് ജോലികൾ തിരയാൻ സ്റ്റെപ്പ് 1 www.ruralnokri.com വെബ്സൈറ്റിലേക്ക് പോവുക. ഇമെയിൽ വഴി ജോലികൾക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ എംപ്ലോയി രജിസ്ട്രേഷൻ ടാബ് ഉപയോഗിച്ച് സ്വയം രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ഇടതുവശത്തുള്ള മെമ്പർ ലോഗിൻ വിഭാഗത്തിൽ നിങ്ങളുടെ ഉപഭോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സമീപകാല ജോലികളുടെ വിശദാംശങ്ങൾ കാണുന്നതിന് വേക്കൻസീസ് എന്ന ടാബിൽ പോവുക. അതിൽ ജോലി തസ്തികയും സ്ഥാപനവും ജോലി ചെയ്യേണ്ട സ്ഥലവും പരാമർശിച്ചിട്ടുണ്ടാകും.
കരിയർ അല്ലെങ്കിൽ മോക്ക് അഭിമുഖം, ബോധവൽക്കരണവും റെസ്യൂമയുടെ പരസ്യവും എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സവിശേഷതകൾ ആക്സസ് ചെയ്യാൻ വെബ്സൈറ്റിന്റെ വലതുഭാഗത്ത് നൽകിയിരിക്കുന്ന എംപ്ലോയീസ് സർവീസസ് എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ www.naukri.com എന്ന വെബ്സൈറ്റിൽ പോയി മുംബൈയിൽ ഉള്ള ഓപ്പറേറ്റർ ജോലികൾ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 1 https://www.naukri.com തുറക്കുക. സ്റ്റെപ്പ് 2 കീവേഡ് ഫീൽഡിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നും ലൊക്കേഷൻ ഫീൽഡിൽ മുംബൈ എന്നും നൽകുക. സ്റ്റെപ്പ് 3 തിരയുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കും. ഇപ്പോൾ എനിക്ക് ഉറപ്പായി ഇന്റർനെറ്റ് വഴി കാർഷികം അല്ലെങ്കിൽ തൊഴിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന്. ഗീത, വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ ഇന്റർനെറ്റിലൂടെ കെട്ടാൻ സാധിക്കുമോ? തീർച്ചയായും ഇത്തരം ബില്ലുകൾ ഇന്റർനെറ്റ് വഴി കെട്ടാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. വൈദ്യുതി, ടെലിഫോൺ, വെള്ളം, ഗ്യാസ് തുടങ്ങിയ യൂട്ടിലിറ്റി സേവനങ്ങൾക്ക് നിർമ്മാണത്തിനും വിതരണത്തിനും വലിയ സജ്ജീകരണം ആവശ്യമാണ്. ലോകമെമ്പാടുമുള്ള പല ഏജൻസികളും ഇപ്പോൾ പേപ്പർ ഇല്ലാതെ ബിൽ ചെയ്യുക, ഇലക്ട്രോണിക് പേയ്മെന്റ് എന്നീ ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. വീട്ടിലിരുന്നു കൊണ്ടും ഓഫീസിലിരുന്നും ഇപ്പോൾ ബില്ലുകളെ ഓൺലൈനായി അടയ്ക്കാൻ സാധിക്കുക വഴി ജീവിതം എളുപ്പമായിരിക്കുന്നു. ഇലക്ട്രോണിക് പേയ്മെന്റിന്റെ ചില പ്രയോജനങ്ങളാണ് യാത്ര ചെയ്യുന്ന സമയവും നീണ്ട ക്യൂവും കുറയ്ക്കാം, ബില്ലുകൾ നഷ്ടപ്പെടുകയില്ല, അവസാന തീയതിക്ക് മുൻപായി പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും, 24 മണിക്കൂറും പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. പേയ്മെന്റുകൾ നടത്തുന്നതിന് മുൻപ് ബിൽ തുക പരിശോധിക്കുക. എല്ലാ വൈദ്യുതി വിതരണ കമ്പനികൾക്കും ഓൺലൈൻ ബിൽ പേയ്മെന്റ് സ്വീകരിക്കുന്നതിനുള്ള സൌകര്യമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നതെന്നും BSES രാജധാനിയാണ് നിങ്ങൾക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതെന്നും കരുതുക. അപ്പോൾ നിങ്ങൾക്ക് BSES രാജധാനിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് പേയ്മെന്റ് നടത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വൈദ്യുതി വിതരണ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത്, അതായത് പ്രവേശിച്ച് നിങ്ങളുടെ വൈദ്യുതി ബിൽ അടയ്ക്കാം. ഇന്ത്യയിലുള്ള ചില പ്രധാന വൈദ്യുതി വിതരണ കമ്പനികളാണ് BSES ഡൽഹിയിൽ ഓൺലൈൻ വഴി വൈദ്യുതി ബിൽ കെട്ടുന്നതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം BSES ഡൽഹി വെബ്സൈറ്റിൽ പോവുക. www.bsesdelhi.com. ഇപ്പോൾ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോയതിനു ശേഷം ഡെബിറ്റ് കാർഡ് അഥവാ ക്രെഡിറ്റ് കാർഡ് അഥവാ നെറ്റ് ബാങ്കിംഗ് എന്ന ഓപ്ഷൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. എല്ലാ നിർദ്ദേശങ്ങളും സൂക്ഷ്മതയോടെ വായിച്ച ശേഷം പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ CA നമ്പർ നൽകിയിരിക്കുന്ന സ്ഥലത്ത് കൊടുക്കുക. നിങ്ങളുടെ വൈദ്യുതി ബില്ലിന്റെ മുകളിൽ വലതുവശത്തായി നിങ്ങളുടെ CA നമ്പർ കാണാം. എന്നിട്ട് ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പേയ്മെന്റ് പേജ് തുറക്കപ്പെടും. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ പോലുള്ള പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്ത ശേഷം പേയ്മെന്റ് പ്രവർത്തനം നടത്തുക. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രക്രിയ ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ നൽകണം. നിങ്ങൾ നെറ്റ് ബാങ്കിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിൽ അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് തിരഞ്ഞെടുക്കണം. നിങ്ങളെ നെറ്റ് ബാങ്കിംഗ് സൈറ്റിലേക്ക് വഴിതിരിച്ചുവിടും. അവിടെ നിങ്ങൾ പേയ്മെന്റ് നടത്താൻ ഉപയോക്തൃ ID പാസ്വേഡും നൽകുക. വിജയകരമായ പേയ്മെന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഇടപാട് റെഫറൻസ് നമ്പർ ലഭിക്കും.
നമ്മുടെ മൊബൈൽ ഫോൺ ഓൺലൈൻ വഴി റീചാർജ് ചെയ്യാൻ സാധിക്കോ ചേച്ചി? തീർച്ചയായും. നിങ്ങളുടെ പ്രീപെയ്ഡ് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം റീചാർജ് ഇറ്റ് നൗ വെബ്സൈറ്റിലേക്ക് പോവുക. ഇപ്പോൾ മൊബൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലഭ്യമായ ഓപ്ഷനിൽ നിന്ന് സേവനദാതാവിനെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകിയ ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ പ്ലാൻ ടൈപ്പ് രണ്ട് ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുത്ത ശേഷം റീചാർജ് തുക കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണിക്കപ്പെടും. അത് സ്ഥിരീകരിച്ച ശേഷം ലഭ്യമാകുന്ന മൂന്ന് ഓപ്ഷനുകളിൽ നിന്ന് ഒന്നമർത്തുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താൽപര്യം ഇല്ലെങ്കിലും കണ്ടിന്യൂ ആസ് ഗസ്റ്റ് ഓപ്ഷൻ അമർത്തുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താവാണെങ്കിൽ സൈൻ ഇൻ ബട്ടൺ അമർത്തുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താൽപര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ബട്ടൺ അമർത്തുക. നിങ്ങൾ കണ്ടിന്യൂ ആസ് ഗസ്റ്റ് ഓപ്ഷനാണ് അമർത്തിയതെങ്കിൽ അടുത്ത സ്ക്രീൻ പ്രത്യക്ഷമാകും. ഇപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ബാങ്കുകളുടെ ലിസ്റ്റ് ഒരു ഡ്രോപ്പ് ഡൌൺ ബോക്സിൽ കാണപ്പെടും. ഉചിതമായ ബാങ്ക് തിരഞ്ഞെടുത്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇപ്പോൾ പേയ്മെന്റ് ഉള്ളടക്കം കാണപ്പെടും. അത് സ്ഥിരീകരിച്ച ശേഷം പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് വഴിതിരിച്ചുവിടപ്പെടും. നിങ്ങളുടെ ഉപഭോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് ആവശ്യമായ തുക അടയ്ക്കും. രോഹൻ ഇപ്പോൾ www.recharge.it.now.com വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ശരി ചേച്ചി. സ്റ്റെപ്പ് 1. റീചാർജ് ഇറ്റ് നൗ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 2. സേവനദാതാവിനെ തിരഞ്ഞെടുത്ത് വിവരങ്ങൾ നൽകുക. സ്റ്റെപ്പ് 3. പ്ലാൻ ടൈപ്പ്, റീചാർജ് അമൗണ്ട് എന്നിവ തിരഞ്ഞെടുത്ത ശേഷം തുടരുക എന്ന ബട്ടൺ അമർത്തുക. സ്റ്റെപ്പ് 4. ഗസ്റ്റായി തുടരുക എന്നത് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 5. നിങ്ങളുടെ മൊബൈൽ വിവരങ്ങൾ നൽകുക, എന്നിട്ട് പേയ്മെന്റ് ഓപ്ഷൻ നൽകുക. സ്റ്റെപ്പ് 6. ഉചിതമായ ബാങ്ക് തിരഞ്ഞെടുത്ത് തുക അടയ്ക്കുക. ചേച്ചി, പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ഫോൺ ബിൽ അടയ്ക്കുന്നത് എങ്ങനെയാ? പേടിഎം വെബ്സൈറ്റ് ഉപയോഗിച്ച് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ഫോൺ ബിൽ അടയ്ക്കാം. ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം പേടിഎം വെബ്സൈറ്റിൽ പോവുക. ഇപ്പോൾ ബിൽ പേയ്മെന്റ്സ് ടാബിലേക്ക് പോവുക. അത് കഴിഞ്ഞ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ഫോൺ ബിൽ അടയ്ക്കാൻ വേണ്ടി മൊബൈൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി സേവനദാതാവിനെ തിരഞ്ഞെടുത്ത ശേഷം ബിൽ തുക എന്റർ ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ പേയ്മെന്റ് ഉള്ളടക്കം കാണപ്പെടും. പ്രൊസീഡ് ടു പേ ബട്ടൺ അമർത്തുക. ഇപ്പോൾ പേടിഎമ്മിൽ സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾ പുതിയ ഉപഭോക്താവാണെങ്കിൽ ഒരു അക്കൌണ്ട് സൃഷ്ടിച്ച് നിങ്ങളുടെ ഇമെയിൽ ഐഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറും പേടിഎം പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്ന ലഭ്യമായ ഓപ്ഷനുകളിൽ ഒന്ന് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുക. നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇന്റർനെറ്റ് വഴി കേബിൾ ബിൽ അടയ്ക്കാൻ സാധിക്കുമോ ഗീത? അതെ അമ്മാവ, നിങ്ങൾക്ക് അതിനും കഴിയും. റീചാർജ് ഇറ്റ് നൗ വെബ്സൈറ്റ് ഉപയോഗിച്ച് DTH റീചാർജ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇതാണ്. ആദ്യം www.recharge.it.now.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ റീചാർജ് എന്ന വിഭാഗത്തിൽ
മൂന്ന് ഓപ്ഷനുകൾ കാണപ്പെടും. നിങ്ങളുടെ DTH റീചാർജ് ചെയ്യാൻ വേണ്ടി DTH ബട്ടണിൽ അമർത്തി സേവനദാതാവിനെ ചേർക്കുക. ടാറ്റ സ്കൈ സേവനദാതാവായി നമുക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ സബ്സ്ക്രൈബർ ID നൽകിയ ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിർദ്ദിഷ്ട പാക്ക് സജീവമാക്കുന്നതിന് റീചാർജ് തുക നൽകുക. കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ DTHമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണിക്കപ്പെടും. അത് സ്ഥിരീകരിച്ച ശേഷം ലഭ്യമാകുന്ന മൂന്ന് ഓപ്ഷനുകളിൽ ഒന്ന് അമർത്തുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിലും കണ്ടിന്യൂ ആസ് ഗസ്റ്റ് ഓപ്ഷൻ അമർത്തുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താവാണെങ്കിൽ സൈൻ ഇൻ ബട്ടൺ അമർത്തുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ബട്ടൺ അമർത്തുക. നിങ്ങൾ കണ്ടിന്യൂ ആസ് ഗസ്റ്റ് ഓപ്ഷൻ ആണ് അമർത്തിയതെങ്കിൽ അടുത്ത സ്ക്രീൻ പ്രത്യക്ഷമാകും. ഇപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം ബാങ്കുകളുടെ ലിസ്റ്റ് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ കാണപ്പെടും. ഉചിതമായ ബാങ്ക് തിരഞ്ഞെടുത്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇപ്പോൾ പേയ്മെന്റ് ഉള്ളടക്കം കാണപ്പെടും. അത് സ്ഥിരീകരിച്ച ശേഷം പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ബാങ്കിന്റെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് വഴിതിരിച്ചുവിടപ്പെടും. ആവശ്യമായ തുക നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ച് അടയ്ക്കുക. ഓൺലൈനിൽ വഴി നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാനും നിങ്ങളുടെ മൊബൈൽ ഫോണുകളും കേബിൾ നെറ്റ്വർക്ക് റീചാർജ് ചെയ്യാനും നിങ്ങൾക്കിപ്പോൾ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായും ചേച്ചി, അത് വളരെ സഹായകമാണ്. അതെ ഗീത, ഈ പരിജ്ഞാനം എനിക്ക് വേണ്ടി ധാരാളം സമയം രക്ഷിക്കും. അത് മഹത്തായതാണിപ്പോൾ. നമ്മെ തന്നെ പുതുക്കുന്നതിന് ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കാം. ഗീത, റെയിൽവേ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നത് എങ്ങനെ എന്ന് എനിക്ക് കാണിക്കാമോ? തീർച്ചയായും അമ്മാവ. റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇനി മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. IRCTC വെബ്സൈറ്റ് ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത്. ആദ്യം വെബ് ബ്രൌസർ തുറന്ന് www.irctc.co.in എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉപഭോക്തൃനാമവും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നോട്ട്: നിങ്ങൾ നിലവിലുള്ള ഉപഭോക്താവല്ലെങ്കിൽ സൈൻ അപ്പ് ലിങ്കിൽ പോയി നിങ്ങളുടെ ഉപയോക്തൃനാമവും പാസ്വേഡും സൃഷ്ടിക്കുക. ലോഗിൻ ചെയ്ത ശേഷം ഈ പേജ് പ്രത്യക്ഷമാകും. നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ മൈ ട്രാവൽ വിഭാഗത്തിൽ ഫ്രോം ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യാത്ര പുറപ്പെടുന്ന സ്റ്റേഷന്റെ പേരും ടു ലിസ്റ്റിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട സ്റ്റേഷന്റെ പേരും ടൈപ്പ് ചെയ്യണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകണമെങ്കിൽ ഫ്രോം ലിസ്റ്റിൽ ബാംഗ്ലൂർ എന്നും ടു ലിസ്റ്റിൽ ചെന്നൈ എന്നും ടൈപ്പ് ചെയ്യണം. ഈ വിഭാഗങ്ങളിൽ സ്റ്റേഷൻ കോഡും ടൈപ്പ് ചെയ്യാം. ഡേറ്റ് വിഭാഗത്തിന് കീഴിൽ കൊടുത്തിരിക്കുന്ന കലണ്ടർ ഉപയോഗിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്ന തീയതി തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ടിക്കറ്റ് ടൈപ്പ് ഓപ്ഷനിൽ പോയി രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാം. രണ്ട് ഓപ്ഷനുകൾ ഇവയാണ്: ഐ ടിക്കറ്റ്, ഇ ടിക്കറ്റ്. ഇ ടിക്കറ്റ് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ടിക്കറ്റായാണ് ലഭിക്കുക. അതിന്റെ പ്രിന്റ് എടുത്ത് യാത്ര ചെയ്യാം. ഐ ടിക്കറ്റ് എന്നത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫിസിക്കൽ ടിക്കറ്റാണ്. ഇപ്പോൾ കോട്ട ഫീൽഡിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ജനറൽ വിഭാഗത്തിൽ ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. തത്കാൽ ടിക്കറ്റ് ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് ബുക്ക് ചെയ്യാം.
ലേഡീസ് കോട്ട വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഫൈൻഡ് ട്രെയിൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഇ ടിക്കറ്റിൽ പരമാവധി 6 പേർക്ക് യാത്ര ചെയ്യാം. ബുക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യാത്ര ചെയ്യേണ്ടവരുടെ വിവരങ്ങൾ പൂരിപ്പിക്കുന്ന പേജിലേക്ക് നിങ്ങളെ വഴിതിരിച്ചുവിടും. ഒരു ഇ ടിക്കറ്റിൽ പരമാവധി 6 പേർക്ക് യാത്ര ചെയ്യാം. ബോക്സിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ വിവരങ്ങൾ കാണാൻ സാധിക്കും. പ്രദർശിപ്പിച്ച വിശദാംശങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം ആണോ എന്ന് പരിശോധിക്കുക. ഇത് കോട്ട ലഭ്യതയും ടിക്കറ്റ് നിരക്കും സേവന ചാർജും ഉൾപ്പെടെ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന തുകയും കാണിക്കുന്നു. ഇപ്പോൾ മേക്ക് പേയ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പണമടയ്ക്കുക. നിർദ്ദിഷ്ട ബാങ്കിന്റെ നിർദ്ദിഷ്ട പേയ്മെന്റ് മോഡിൽ ക്ലിക്ക് ചെയ്താൽ അത് യാന്ത്രികമായി ആ ബാങ്കിന്റെ പേയ്മെന്റ് പേജിലേക്ക് പോകപ്പെടും. ഇപ്പോൾ വിജയകരമായ ഇടപാടിന് ശേഷം അത് യാന്ത്രികമായി IRCTC വെബ്സൈറ്റിലേക്ക് വഴിതിരിച്ചുവിടപ്പെടും. നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടും. ടിക്കറ്റ് ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കരുതുക. ഏതെങ്കിലും ഒരു സാധുവായ ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങളുടെ കൈവശം വെക്കേണ്ടതാണ്. അമ്മാവ, നിങ്ങളിപ്പോൾ IRCTC വെബ്സൈറ്റ് ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്ന് പട്നയിലേക്ക് സ്ലീപ്പർ ക്ലാസ് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ. അതെ, എനിക്ക് ഉറപ്പാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന്. സ്റ്റെപ്പ് 1. IRCTC വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ അക്കൌണ്ടിൽ ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 2. നിങ്ങളുടെ യാത്രയുടെ വിവരങ്ങൾ പൂരിപ്പിക്കാൻ ഫ്രം ഫീൽഡിൽ ന്യൂഡൽഹി എന്നും ടു ഫീൽഡിൽ പട്ന എന്നും ടൈപ്പ് ചെയ്ത് യാത്രാ ദിവസം തിരഞ്ഞെടുക്കണം. സ്റ്റെപ്പ് 3. തിരഞ്ഞെടുക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രദർശിപ്പിക്കപ്പെട്ട ലിസ്റ്റിൽ നിന്നും ആവശ്യമുള്ള ട്രെയിനുകളുടെ ലഭ്യത പരിശോധിക്കുക. സ്റ്റെപ്പ് 4. ഇപ്പോൾ ബുക്ക് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്ത് യാത്രക്കാരന്റെ വിവരങ്ങൾ പൂരിപ്പിക്കുക. സ്റ്റെപ്പ് 5. മൊബൈൽ നമ്പറും ക്യാപ്ചർ കോഡും നൽകുക. സ്റ്റെപ്പ് 6. അടുത്തത് തിരഞ്ഞെടുക്കുക. പേയ്മെന്റ് ഓപ്ഷനുകൾ കാണിക്കപ്പെടും. സ്റ്റെപ്പ് 7. ഉചിതമായ പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പേയ്മെന്റ് നടത്തുക. ചേച്ചി, ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ? കഴിയും രോഹൻ. നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉപയോഗിച്ച് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. IRCTC ആപ്പ് സൌജന്യമായി ആൻഡ്രോയിഡ് ഫോണിൽ ഡൌൺലോഡ് ചെയ്യാം. അതുപോലെ വിൻഡോസ് ഫോണിലും അത് ലഭ്യമാണ്. ആൻഡ്രോയിഡ് ഫോണിൽ ആപ്പ് ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം IRCTC ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യുക. ആപ്പ് തുറന്ന് നിങ്ങളുടെ ഉപഭോക്തൃനാമവും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. വിജയകരമായി ലോഗിൻ ചെയ്ത ശേഷം ഈ വിഭാഗം പ്രത്യക്ഷമാകും. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ബുക്ക് ടിക്കറ്റ് ഓർ എൻക്വയറിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്ലാൻ മൈ ട്രാവൽ പ്രത്യക്ഷമാകും. അതിൽ ആവശ്യമായ വിവരങ്ങൾ നിങ്ങൾ നൽകണം. ഉദാഹരണത്തിന്, യാത്ര തുടങ്ങുന്ന സ്ഥലം, എത്തിച്ചേരേണ്ട സ്ഥലം, യാത്ര ചെയ്യുന്ന തീയതി, ക്ലാസ്, കോട്ട, ടിക്കറ്റ് ടൈപ്പ് തുടങ്ങിയ വിവരങ്ങൾ. എന്നിട്ട് ട്രെയിൻ ലിസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ട്രെയിൻ ലിസ്റ്റ് പ്രത്യക്ഷമാകും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ യാത്രക്കാരന്റെ ഫോം പ്രത്യക്ഷമാകും. യാത്രക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി ആഡ് പാസഞ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. യാത്രക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക. എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസഞ്ചർ സക്സസ്ഫുള്ളി ആഡഡ് എന്ന സന്ദേശം കാണപ്പെടും. യാത്രാ വിവരങ്ങളും ടിക്കറ്റ് ചാർജും അറിയാൻ വേണ്ടി കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. യാത്രാ വിവരങ്ങളും ടിക്കറ്റ് ചാർജും ഇപ്പോൾ പ്രത്യക്ഷമാകും. വിവരങ്ങൾ പരിശോധിക്കുക.
എന്നിട്ട് ലഭ്യമായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ വേണ്ടി മേക്ക് പേയ്മെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിർദ്ദിഷ്ട ബാങ്കിന്റെ നിർദ്ദിഷ്ട പേയ്മെന്റ് മോഡിൽ ക്ലിക്ക് ചെയ്താൽ അത് യാന്ത്രികമായി ആ ബാങ്കിന്റെ പേയ്മെന്റ് പേജിലേക്ക് പോകപ്പെടും. ഇപ്പോൾ വിജയകരമായ ഇടപാടിന് ശേഷം അത് യാന്ത്രികമായി IRCTC വെബ്സൈറ്റിലേക്ക് വഴിതിരിച്ചുവിടപ്പെടും. നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടും. നമുക്ക് ബസ് ടിക്കറ്റും ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുമോ ഗീത? തീർച്ചയായും, ബസ് ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസികളുണ്ട്. ദയവായി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാമോ? ആദ്യം ഈ സൌകര്യം നൽകുന്ന പ്രശസ്തമായ ഓൺലൈൻ പോർട്ടലുകളിൽ ചിലത് പരിശോധിക്കാം. ഇവയാണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൌകര്യം നൽകുന്ന പ്രശസ്തമായ ഓൺലൈൻ പോർട്ടലുകൾ: redbus.in, travelyari.com, bookbusnow.com, abhibus, seatselect.in, simplybus, igoeasy.com. ഇവയാണ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൌകര്യം നൽകുന്ന പ്രശസ്തമായ ഓൺലൈൻ പോർട്ടലുകൾ. ബസ് ടിക്കറ്റ് ബുക്കിംഗിന് ഏറ്റവും പ്രശസ്തമായ പോർട്ടൽ, 65% കൂടുതൽ വിപണി വിഹിതമുള്ള റെഡ് ബസ് ഇൻ ആണ്. ഇപ്പോൾ റെഡ് ബസ് ഉപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ നോക്കാം. ആദ്യം www.redbus.in വെബ്സൈറ്റിൽ ലോഗോൺ ചെയ്യുക. പിന്നീട് ഫ്രോം, ടു, ഡേറ്റ് ഓഫ് ജേർണി എന്നിവ തിരഞ്ഞെടുത്ത ശേഷം സെർച്ച് ബസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തിരയൽ ഫല പേജ് ബുക്കിംഗിനായി ലഭ്യമായ സീറ്റുകൾ കാണിക്കുന്നു. യാത്ര, ബസ് ടൈപ്പ്, അമെനിറ്റി, ബോർഡിംഗ് പോയിന്റ്, ഡ്രോപ്പ് പോയിന്റ് എന്നിവ അനുസരിച്ച് ഫലം ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. സീറ്റുകൾ കണ്ട് ആഗ്രഹിക്കുന്ന സീറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബോർഡിംഗ്, ഡ്രോപ്പ് പോയിന്റുകൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വ്യക്തിപരമായ വിവരങ്ങൾ നൽകുക. നിങ്ങളുടെ കൈവശം ഓഫർ കോഡ് അല്ലെങ്കിൽ ക്യാഷ് കൂപ്പൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പേയ്മെന്റ് മോഡ് ഉപയോഗിച്ച് ഓൺലൈൻ പണമടയ്ക്കുക. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താനുള്ള വിൻഡോ ഇതാണ്. നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താനുള്ള വിൻഡോ ഇതാണ്. ഇപ്പോൾ റെഡ് ബസ് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ. എനിക്കത് ചെയ്യാൻ സാധിക്കും. സ്റ്റെപ്പ് 1, റെഡ് ബസ് വെബ്സൈറ്റിൽ പോവുക. സ്റ്റെപ്പ് 2, ഫ്രം ഫീൽഡിൽ ന്യൂഡൽഹി എന്നും ടു ഫീൽഡിൽ ഹരിദ്വാർ എന്നും ടൈപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 3, യാത്ര ചെയ്യേണ്ട ദിവസം തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 4, ബസ് തിരയുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വിവിധ ബസ് വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. സ്റ്റെപ്പ് 5, നിങ്ങൾക്ക് ഉചിതമായ ബസിൽ സീറ്റുകൾ കാണുക എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 6, സീറ്റ് തിരഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ ബോർഡിംഗ് പോയിന്റുകൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 7, തുടരുക ബട്ടൺ അമർത്തുക. ഒരു ഫോം കാണപ്പെടും. സ്റ്റെപ്പ് 8, നിങ്ങളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ നൽകിയ ശേഷം പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റെഡ് ബസ്സിൽ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും, റെഡ് ബസ് ആപ്പ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനുവേണ്ടി ഈ സ്റ്റെപ്പുകൾ പിന്തുടരുക. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി റെഡ് ബസ് ആപ്പ് തിരയുക. എന്നിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായതിനു ശേഷം ബുക്കിംഗ് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആപ്പ് തുറക്കുക. ഇപ്പോൾ യാത്ര തുടങ്ങുന്ന സ്ഥലം, എത്തിച്ചേരേണ്ട സ്ഥലം എന്നിവ ഫ്രോം, ടു എന്നീ ഫീൽഡുകളിൽ ചേർക്കുക. നിങ്ങളുടെ യാത്ര തുടങ്ങുന്ന സ്ഥലം, എത്തിച്ചേരേണ്ട സ്ഥലം എന്നിവ നൽകിയ ശേഷം കലണ്ടറിൽ നിന്നും തീയതി തിരഞ്ഞെടുത്ത് സെർച്ച് ബസസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സീറ്റ് തിരഞ്ഞെടുത്ത ശേഷം ബോർഡിംഗ് വിവരങ്ങൾ നൽകുക. എന്നിട്ട് കണ്ടിന്യൂ ബുക്കിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പേര്, ഇമെയിൽ ID, കോൺടാക്ട് നമ്പർ, വയസ്സ്, ലിംഗം എന്നീ കോൺടാക്ട് വിവരങ്ങൾ നൽകിയ ശേഷം
കണ്ടിന്യൂ ബുക്കിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലഭ്യമായ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുക. ഇങ്ങനെയാണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നന്ദി ചേച്ചി, ഈ അറിവ് ഞങ്ങൾക്ക് വളരെയധികം സഹായകമായിരിക്കും. അതെ, തീർച്ചയായും. നമുക്കിപ്പോ ഈ പ്രവർത്തനം നോക്കാം. ഇവിടെ ഈ ഗ്രാമത്തിൽ പുതിയ സർക്കാർ പദ്ധതികളെപ്പറ്റി വിവരങ്ങൾ ആളുകൾക്ക് ലഭിക്കാറില്ല. ഇവിടെ ഇന്റർനെറ്റ് സഹായകമാകുമോ? തീർച്ചയായും അമ്മാവ. ഈ ഗവർണൻസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ നിരവധി വിവരങ്ങളും സേവനങ്ങളും ഓൺലൈൻ കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും പൌരന്മാർക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഈ സൈറ്റുകൾ നോക്കാവുന്നതാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കുചേരാം.